ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ്യ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. എഫേസ്യ ലേഖനം 2:17 വായിക്കും. അവൻ വന്നു ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. കൃപായുഗത്തിൽ യഹൂദനെയും പുറജാതിയെയും ക്രിസ്തുവിൽ ഏക ശരീരമാക്കുന്ന പ്രക്രിയയിൽ 3 കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാവുന്നു. 1, അവൻ നമ്മുടെ സമാധാനം, അത് 14 നാം കണ്ടു. 2, അവൻ സമാധാനം ഉണ്ടാക്കി, 15 പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇതാ, അവൻ സമാധാനം സുവിശേഷിച്ചു, 17 പറയുന്നു. എന്നാൽ ഇത് സാധിപ്പിക്കുവാൻ ക്രിസ്തുവിന് 4 പ്രവൃത്തികളാണ് ചെയ്യേണ്ടിയിരുന്നത്. 1, യഹൂദനും പുറജാതിക്കും മധ്യേ ഉണ്ടായിരുന്ന നടുച്ചുവർ ഇടിച്ചു കളയേണ്ടിയിരുന്നു, 14. 2, അവർ തമ്മിലുണ്ടായിരുന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കേണ്ടിയിരുന്നു, അതും 14 പറയുന്നുണ്ട്. 3, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി തീർക്കേണ്ടിയിരുന്നു, 15 അത് നാം കാണുന്നു. 4, ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കേണ്ടിയിരുന്നു, 16. അപ്പോൾ ഈ 4 കാര്യങ്ങളിലും മുന്തി നിൽക്കുന്നത് സമാധാനമുണ്ടാക്കുക എന്നുള്ളതാണ്. സമാധാനമുണ്ടാക്കുക. നമുക്കറിയാം, പുനരുത്ഥാനം ചെയ്ത കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആദ്യ സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20:19 അത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ 2 വരവ് വരെയും ഈ സമാധാന സുവിശേഷം ലോകമെങ്ങും അറിയിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളത് നാം അറിയുന്ന വസ്തുതയാണ്. നാം ഏവരും ആ സുവിശേഷം അറിയിക്കുന്നതിൽ പങ്കാളികളാണ്. ഇന്ന് ഞങ്ങൾ ഔട്ട്റീച്ചിന് പോകാനായിട്ട് തുടങ്ങുന്നു. ഇതെല്ലാം ഈ സുവിശേഷത്തിന്റെ ഭാഗഭാഗിത്വമാണ് എന്ന കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്, അവൻ വന്ന് ദൂരത്തായിരുന്ന നിങ്ങൾക്കും സമീപത്തുള്ളവർക്കും സമാധാനം സുവിശേഷിച്ചു. ആരാണ് അവൻ? കർത്താവായ യേശു ക്രിസ്തു. അതായത് സമാധാനത്തിന്റെ ഉറവിടം യേശു ക്രിസ്തുവാണെന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ പറഞ്ഞാൽ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പ്രഭു നമ്മുടെ കർത്താവാണ്. യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് പറഞ്ഞു. ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞപ്പോൾ ലോകവും സമാധാനം തരുന്നുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ ആശയം. എന്നാൽ ഇന്ന് രാവിലെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ലോകം സമാധാനം തരുന്നുണ്ടെങ്കിലും അത് ഞാൻ തരുന്നത് പോലെ അല്ല എന്ന് കർത്താവ് വ്യക്തമായും തെളിവായിട്ടും പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു കൊടുക്കുന്ന ആ സമാധാനം നിങ്ങൾ വാസ്തവമായി അനുഭവിക്കുന്നവരോ എന്നാണ് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്നത്. യഥാർത്ഥമായ സമാധാനം ഇന്ന് രാവിലെയും അനുഭവിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ അടുക്കലേക്ക് വരണം എന്നാണ് കർത്താവ് പറയുന്നത്. അധ്വാനിക്കുന്നവരും പാപഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് ചെന്നാൽ മാത്രം മതി. ഒരിക്കൽ ഒരു സഹോദരൻ പറഞ്ഞു, എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവീൻ എന്നല്ല കർത്താവ് പറഞ്ഞതെന്ന്. കൊണ്ടുവരാനായിട്ട് കർത്താവ് പറഞ്ഞില്ല, ചെല്ലാനേ പറഞ്ഞുള്ളൂ. ഇന്ന് അനേകരും കർത്താവിനെ പ്രസാദിപ്പിക്കാൻ എന്തു വേണേലും കൊണ്ടു ചെല്ലും.
അവർക്കുള്ള വസ്തുവകകള്, അവരുടെ പൈസ, അതുപോലെ സാധന സാമഗ്രികള്, എന്തു വേണേലും അവർ കൊണ്ടു ചെല്ലും. എങ്ങനെയെങ്കിലും ഒരു പ്രസാദം കിട്ടിയാൽ മതി അല്ലേ? പക്ഷെ പ്രസാദം കിട്ടുമോ? ഇല്ല. കാരണം യേശുക്രിസ്തുവിനോട് യഹൂദന്മാർ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ഏതാണ്? എന്തായിരുന്നു കർത്താവിന്റെ ഉത്തരം? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. യോഹന്നാൻ 6:28-29. അപ്പൊ അതുകൊണ്ട് രക്ഷയ്ക്കായിട്ട് ഒരു പ്രവൃത്തിയും വേണ്ട. എഫേസ്യ ലേഖനം 2:8-10 നാം അത് കണ്ടതാണ്. രക്ഷയ്ക്കായിട്ട് ഒരു പ്രവൃത്തിയും വേണ്ട, പ്രവൃത്തി മുഴുവൻ ക്രൂശിൽ തികച്ചു കഴിഞ്ഞു. ആ തികച്ച ആ പ്രവൃത്തിയിൽ വിശ്വസിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് ഇന്നും പുണ്യപ്രവൃത്തികളിൽ ആശ്രയിച്ച് രക്ഷപ്പെടാം അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താം എന്ന് വ്യാമോഹിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവൃത്തിയെല്ലാം അവസാനിപ്പിക്കണം. യേശുക്രിസ്തു ക്രൂശിൽ കടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞ വാചകങ്ങൾ ഒരെണ്ണം ഇതാണ്, നിവൃത്തിയായി. എന്താണ് നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ ഫുൾ എന്നാണ്. അതായത് അടച്ചു വീട്ടി കഴിഞ്ഞു, കൊടുത്തു വീട്ടി കഴിഞ്ഞു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഞാൻ ചോദിക്കട്ടെ, എന്താ കൊടുത്തു വീട്ടിയത്? അല്ലെങ്കിൽ എന്താ അടച്ചു വീട്ടിയത്? നമ്മുടെ പാപത്തിന്റെ കടം. ഞാനും നിങ്ങളും വരുത്തിയ പാപത്തിന്റെ കടം പാപം ചെയ്യാത്ത ക്രിസ്തു അടച്ചു വീട്ടി, അല്ലെങ്കിൽ കൊടുത്തു വീട്ടി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇനി നമ്മൾ കൊടുത്തു വീട്ടണോ? വേണോ? ഒരിക്കലും വേണ്ട. നമ്മൾ കൊടുത്തു വീട്ടേണ്ടത് കർത്താവ് കൊടുത്തു വീട്ടി. മനസ്സിലായോ? നമ്മൾ അടച്ചു വീട്ടേണ്ടത് കർത്താവ് അടച്ചു വീട്ടി, ഇനി നമ്മൾ അടച്ചു വീട്ടണ്ട. നമ്മളത് വിശ്വസിച്ചാൽ മാത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ വരെയും ഈ യേശു ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ഈ സമാധാന സുവിശേഷത്തിലേക്ക്, ആ സുവിശേഷം വിശ്വസിച്ച് യേശു ക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ആ രക്ഷയിലേക്ക് കടന്നു വരാത്തവരായി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോടാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ വന്നു. അവൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ദൂരത്തായിരുന്ന, അതായത് യഹൂദൻ, സമീപത്തായിരുന്ന, അതായത് നമ്മള് പ്രജാതികള്, രണ്ടുപേരോടും സമാധാനം സുവിശേഷിച്ചു. എന്താണ് സുവിശേഷത്തിന്റെ സന്ദേശം? എന്താണ് സുവിശേഷത്തിന്റെ വാഗ്ദാനം? സുവിശേഷം വാഗ്ദാനം ചെയ്യുന്നത് സമാധാനമാണ്. എഫേസ്യ ലേഖനം തന്നെ 6 നമുക്കൊന്ന് എടുക്കാം. 6 15 വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന എന്താണ്? 6:15 വാക്യത്തിൽ സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. കണ്ടോ? സമാധാന സുവിശേഷം, സുവിശേഷത്തിന് ഒരു അഡ്ജക്റ്റീവ് പറഞ്ഞിരിക്കുകയാണ്, ഒരു ഒരു നാമവിശേഷണം പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സമാധാന സുവിശേഷം? സമാധാനം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഈ സമാധാനം നമുക്ക് എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടുമോ? നമുക്കറിയാം, ഇന്ന് കടയിൽ ചെന്നാൽ എന്ത് സാധനം വേണമെങ്കിലും വാങ്ങാൻ കിട്ടും. പ്രത്യേകിച്ച് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ കിട്ടാത്ത ഒരു സാധനവും ഇല്ല, എന്ത് സാധനവും കിട്ടും. എന്നാൽ അവിടെ നമ്മളിങ്ങനെ അവരുടെ ആ കബോർഡുകളൊക്കെ ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞ് വരുവാണ്. അപ്പോൾ അതിൻ്റെ അവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്ന ആള് ചോദിച്ചു, എന്താണ് സാർ നോക്കുന്നത്? അല്ല, ഞാൻ സമാധാനം നോക്കുവായിരുന്നു. സമാധാനം? അയ്യോ, അങ്ങനെ ഒരു സാധനം ഇവിടെ കിട്ടില്ല കേട്ടോ. അയ്യോ, കിട്ടൂലേ? ആ, കിട്ടൂന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. ഞാൻ പറയട്ടെ, ലോകത്ത് ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഏതാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആ സൂപ്പർ മാർക്കറ്റിലും എന്ത് കിട്ടില്ല? സമാധാനം കിട്ടില്ല. സമാധാനം കിട്ടാൻ എവിടെ പോണം? സമാധാനം ഉണ്ടാക്കിയ ആളുടെ അടുക്കൽ പോണം. ആരാ സമാധാനം ഉണ്ടാക്കിയത്? ആരാ സമാധാനം ഉണ്ടാക്കിയത്?
നമ്മുടെ കർത്താവ്. 15-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു സമാധാനം ഉണ്ടാക്കിക്കൊണ്ട്, കണ്ടോ, സമാധാനം ഉണ്ടാക്കിയ ആൾക്കേ സമാധാനം കൊടുക്കാൻ സാധിക്കും. മനസ്സിലായോ? എന്താ ഈ ലോക നേതാക്കന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സമാധാനം കൊടുക്കാൻ കഴിയാത്തത്? കാരണം അവരാരും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല. മനസ്സിലായോ? അവരാരും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല, സമാധാനം ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. സമാധാനം ഉണ്ടാക്കിയത് നമ്മുടെ കർത്താവാണ്. ഓ, ദൈവത്തിന് സ്തോത്രം. എന്തോ ഒരു ഹൃദയസ്പർശിയായ ഒരു സന്ദേശമാണ്. സമാധാനം ഉണ്ടാക്കിയ കർത്താവിന് മാത്രമേ സമാധാനം തരാൻ പറ്റുള്ളൂ. മറ്റവർക്ക് ആർക്കും സമാധാനം തരാൻ പറ്റാത്തതിന് നമുക്ക് ആ അവരോട് ആരോടും വിരോധമില്ല. കാരണം എന്താ? അവരാരും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല. അവരുടെ ആരുടെയും കയ്യിൽ സമാധാനം ഇല്ല. അവരുടെ കയ്യിൽ സമാധാനം ഉണ്ടായിട്ട് വേണ്ടേ അവർ നമുക്ക് സമാധാനം തരാൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമാധാന സുവിശേഷം ലോകത്തോട് അറിയിച്ചത് നമ്മുടെ കർത്താവാണ്. അവനാണ് സമാധാനം ഉണ്ടാക്കിയത്. അവന്റെ അടുക്കിലേക്ക് ചെന്ന് ശാശ്വത സമാധാനം ഹൃദയത്തിൽ പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ ചിന്തകളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.